ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രഷ് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം, കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഞാനിപ്പോൾ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയാണോ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എല്ലാം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ക്യാരറ്റ്, അതുപോലെ തന്നെ കുക്കുംബർ, ക്യാപ്സിക്കം, പിന്നെ ഒരു സവാളയുടെ പകുതി, അതെല്ലാം ഇതുപോലെ കുഞ്ഞതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. ഇതുപോലെ കുഞ്ഞതായി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഡീപ് ഫ്രൈ ചെയ്തെടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തിരി വെളിച്ചെണ്ണയിൽ നമ്മളിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. എങ്കിലും നമുക്ക് ആ ഷവർമയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. എത്തിക്കേണ്ടതെന്നു വെച്ചാൽ വെജിറ്റബിൾസ് ഒരുപാട് കുക്കായി കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അതിനാണ് നമ്മൾ ചിക്കൻ നല്ലപോലെ കുക്കായിട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകരുത്, കാരണം ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തിരി പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. സ്ലിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്താലും മതി. ഇതിന് മുമ്പ് ഞാൻ ഹോംമെയ്ഡ് ഷവർമയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഹോംമെയ്ഡ് കുബൂസിൻ്റെ റെസിപ്പിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടെടുക്കാം. ഞാനിവിടെ മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഹോംമെയ്ഡ് മയോണൈസാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. എഗ്ഗും നമ്മുടെ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഗാർലിക്ക് വിനാഗിരി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ സ്റ്റിഫാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിങ്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് ആദ്യം തന്നെ മയോണൈസ് ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ എൻ്റെ ഫില്ലിങ്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മയോണൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൽ ഇത്തിരി മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ മറ്റുള്ളത് മുഴുവനും ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 വശവും നല്ലപോലെ ക്രിസ്പി ആകുന്ന വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.